നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കണത് കേട്ടോ. ഉപ്പുമാവ് റവയല്ല, ഈ ഷുഗറുകാർക്കൊക്കെ പറ്റുന്ന ഒരു ധാന്യമാണ്. മില്ലറ്റ് ധാന്യങ്ങളിൽ പെട്ട ഒന്നാണ് ഡയബറ്റോ റൈസ്. മുൻ മലയാളത്തിൽ ഇതിന് യവം എന്നാണ് പറയുക. ഡയബറ്റോ റൈസ് മുമ്പ് ഞാനിത് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് കഞ്ഞിക്ക് വെച്ചിട്ടുണ്ട്. ഒരു വാളെടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാർക്ക് ഇഷ്ടമായി. അതായത് ഷുഗറുള്ള ആൾക്കാർക്ക് ഒരു നേരം യവം കഴിക്കണം, നല്ലതാ, ഹെൽത്തി ഫുഡാണ്. വിശപ്പും മാറും നന്നായിട്ട് കഞ്ഞി കുടിക്കുന്ന അതേ പ്രതീതി തന്നെ കിട്ടുക. ചെറിയ മണിയാണ്, മില്ലറ്റാണല്ലോ യവം. അപ്പം ഞാൻ കുറേ ദിവസം കഞ്ഞി വെച്ച് കുടിക്കുമ്പോഴേ ഒരു സുഖം ഉണ്ടാവില്ല, എന്നും കഞ്ഞിയാകുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കിയായിരുന്നു. നമ്മൾ പണ്ട് പൊടിയരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാറില്ലേ, കുട്ടിക്കാലത്ത് കഴിച്ച ഓർമ്മയുണ്ട് എനിക്ക്. പൊടിയരി ഊതിയാ പറക്കണ പൊടിയരി ഉണ്ടല്ലോ, അത് എടുത്തിട്ട് അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കി തരും ചീന ചട്ടിയിൽ, അല്ലേ. ചീന ചട്ടിയിൽ ഇരുമ്പിൻ ചട്ടിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അടിയൊക്കെ പിടിക്കും. അടിയൊക്കെ ചിരണ്ടിയെടുത്ത് തിന്നാൻ എന്താ ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിരിക്കും. മോൾ ഭാഗമൊക്കെ നമ്മൾ കഴിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കുഞ്ഞി പൊടിയരി കൊണ്ട്, പൊടിയരിയല്ല യവം കൊണ്ട് നമുക്ക് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് യവമാണിട്ട് എടുക്കണത്. ദാ ഒരു ഗ്ലാസ് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ യവം. ഒന്ന് കഴുകാം. ഈ പാത്രത്തിലിട്ടിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ പൊടിയും തവിടൊക്കെ ഉണ്ടെങ്കിൽ കളയാം. സവാളയുണ്ട്, രണ്ട് പച്ചമുളക്, ഇഞ്ചി, വറ്റൽ മുളക്, കറിവേപ്പില. നമുക്ക് പെട്ടത് തയ്യാറാക്കാം. എല്ലാതും അരിഞ്ഞ് വെച്ചു. നമുക്കിനി പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ട് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ചൂടായി, കടുകിട്ടു. രണ്ട് സ്പൂണ് കടുകിട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കതിൽ കുറച്ച് ഉഴുന്ന് പരിപ്പിടാം. ആ ഉഴുന്ന് പരിപ്പിട്ടു. ഇനി ഞാൻ കുറച്ച് കടലപ്പരിപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട്, പൊട്ടുകടല. നല്ല ടേസ്റ്റാണ് കേട്ടോ, കടലപ്പരിപ്പാണ്. അപ്പോൾ അത് ഇടാം കേട്ടോ, കടലപ്പരിപ്പ്. അതും കുറച്ചിട്ടുണ്ട്. പൊട്ടുകടല നല്ല രസമാണ്, വെറുതെ വറുത്തിന് നല്ലതാണ്. ഒന്ന് ഇളക്കാം. വറ്റൽ മുളകിടാം. പച്ചമുളക്, ഇഞ്ചി, നമുക്ക് സവാള ചെറുതാക്കി അരിഞ്ഞ് വച്ചേക്കുന്നത് അത് ഇട്ടു. പരിഞ്ഞ എല്ലാ സാധനങ്ങളും ഇട്ടു കേട്ടോ. ഇഞ്ചി, സവാള, പച്ചമുളക്, കറിവേപ്പില ഇടാം. എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കാം. വെളിച്ചെണ്ണയും നമുക്ക് നന്നായിട്ട് അതിൽ പിടിക്കട്ടെ, ഒന്ന് വഴന്ന് കിട്ടട്ടെ കേട്ടോ. എല്ലാതും ഇതിൽ കിടന്നൊന്ന് മൂക്കട്ടെ, നല്ല വാസന വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ യവം കഴുകി വച്ചേക്കണതുണ്ടല്ലോ അത് ഇടാം. നമ്മുടെ യവം നന്നായിട്ട് ഇളക്കി മറിക്കാം. വെളിച്ചെണ്ണയും ഇതിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ എല്ലാം അവിടുത്തെ ഒന്ന് പിടിക്കട്ടെ. ഇത്തിരി നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോഴേ ചൂടുവെള്ളം ഒഴിക്കണം നല്ലത്. ഞാൻ ഫ്ലാസ്കിലെ വെള്ളം ഉണ്ടല്ലോ, അതാണ് ഒഴിക്കാൻ പോണത് കേട്ടോ. ഒരു ഗ്ലാസ് യവത്തിന് ഒരു മൂന്ന് ഗ്ലാസ്
വെള്ളമാണ് ഒഴിക്കണത് കേട്ടോ. വേവണ്ടേ, രണ്ട് ഗ്ലാസ് ഒഴിച്ചാൽ പോരാ. ഞാൻ മുന്നേ വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വേവണമെങ്കിൽ മൂന്ന് ഗ്ലാസ് ഒഴിക്കണം. മൂന്ന് ഗ്ലാസ് അതിലൊഴിക്കാം. കുഞ്ഞ ധാന്യല്ലേ, ഒന്നും നഷ്ടപ്പെടണ്ട. എല്ലാവരും ഉള്ളിലേക്ക് പോയി വേവട്ടെ. എത്ര കഷ്ടപ്പെട്ടിട്ടില്ലേ, ഒരു ധാന്യമാവണമെങ്കിലല്ലേ. ഉപ്പിടണ്ടേ, ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് വെള്ളത്തിൽ ഉപ്പുണ്ടെങ്കിൽ ഉപ്പുമാവിലേക്ക് മതിയാവും. അപ്പം എന്തായാലും വെള്ളത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി വെള്ളത്തിൽ അത് നന്നായിട്ട് കലർന്നിട്ടുണ്ട്. ഇനി വെള്ളം കുറയുമല്ലോ വേവുമ്പോൾ, അടയ്ക്കാം. വെയിറ്റ് ഊരി വെച്ചിട്ട് അടയ്ക്കാം കേട്ടോ. യെസ്, ഇനി വെയിറ്റ് ഇടാം. രണ്ട് വിസിൽ, രണ്ട് വിസിൽ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വെന്തോന്ന് മനസ്സിലാക്കാം കേട്ടോ. കുക്കറിലെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ചെറിയ പാൻ വെച്ചിട്ട് ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച്, നിറ നെയ്യാണ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ്. പൊട്ടുകടലയും ഇതൊക്കെ വാങ്ങി, ഇത് നന്നായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങി തന്നെയാണ്. അതൊക്കെ ഇടാണ്ടാണ് ഞാൻ മുമ്പ് ഉണ്ടാക്കിയത്. അണ്ടിപ്പരിപ്പ്, പൊട്ടുകടല, മുന്തിരിയൊന്നും ഇട്ടുണ്ടായില്ല. പക്ഷേ ഇത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമല്ലോ അതൊക്കെ ഇട്ടാലേ. അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് വറുത്ത് ഇടാൻ പോവാണ്. ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തുറന്ന് നോക്കാം കേട്ടോ. എൻ്റെ പ്രഷറൊക്കെ കഴിഞ്ഞു, നോക്കൂ. എന്താ പ്രഷർ പോയി കഴിഞ്ഞപ്പോൾ തുറന്ന് കണ്ട കറക്റ്റ് പാകമാണ്. ഇപ്പം ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഇതുണ്ട്, വെച്ചാൽ വെള്ളമല്ല, ഒരു ഈർപ്പുണ്ട്. അത് കഴിക്കാൻ നല്ലതാ. ഇതാ ഒരുവിധമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. മുന്തിരി ഇങ്ങനെ പൊന്തി തുടങ്ങി കണ്ട, നമുക്ക് അതിലേക്ക് ഒഴിക്കാം. സൂപ്പറായിട്ട് നല്ല സ്വാദം ഉണ്ടാവും കേട്ടോ. നെയ്യിൽ വറുത്തതല്ലേ. ഇനി നമ്മുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ ബദാമും ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഇതുപോലെ വറുത്തിടാം. ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ നാളികേരം ചെറുകിതിരിക്കിൻ്റെ അത് ഇടൂട്ടാം. ഇട്ടു നാളികേരം ചട്നി അരയ്ക്കാനായിട്ട് ഞാൻ ചെരുകിയപ്പോൾ കുറച്ച് നാളികേരം മാറ്റി വെച്ചതാ. ചട്നി അരയ്ക്കണം. അതായത് സാധാരണ ഉപ്പുമാവിന് കൂട്ടായിട്ട് ഗ്രീൻ പീസ് കറിയോ കടലക്കറിയോ ഉപയോഗിക്കാം. നമുക്ക് വിളമ്പല്ലേ, അതാ കണ്ടോ ഞാൻ പറഞ്ഞു ഇത്തിരി ശരി നനവ് പോലെയുണ്ട്. തണുക്കുമ്പോൾ അത് ഡ്രൈ ആവും, പക്ഷെ ഇപ്പം പിന്നെ നല്ല പാകാ വിളമ്പ. നല്ല സ്വാദാട്ടാ. ആവി പറക്കണ ഉപ്പുമാവാണ്. വെറുതെ തന്നെ എനിക്കിഷ്ടം, പക്ഷേ ചേട്ടന് എന്തെങ്കിലും കറി വേണം. നല്ല എരിവുള്ള ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൊടുക്കാം. എനിക്ക് വെറുതെ കഴിക്കാനിഷ്ടം. പിന്നെ ഉപ്പുമാവിന് പഴമോ അതല്ലെങ്കിൽ കടലക്കറിയോ ഒക്കെ എടുക്കാം. ചേട്ടൻ ചട്നി കൂട്ടിക്കോട്ടെ. ഇത് രാവിലെ ഉണ്ടാക്കിയാൽ ചൂടോട് കൂടിയിട്ടത് കഴിക്കുക. ചൂടാറിയാലും കുഴപ്പമില്ല. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഉപ്പുമാവ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിച്ചോളൂ. വിശപ്പും മാറും, ഷുഗറിന് നിയന്ത്രിക്കാൻ പറ്റും നമുക്ക്. നല്ല ഒരു ഹെൽത്തി ഫുഡാണ് കേട്ടോ. കഴിച്ചോളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ ഒന്ന്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഷുഗർ ഉള്ളവരും മാത്രമല്ല, ഇല്ലാത്തവർക്കും കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല.